ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നതിൽ വാർത്തകൾക്കും സംഭവങ്ങൾക്കുമുള്ള പങ്ക് അനന്യമാണ്. ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്നും എവിടേക്ക് പോകണമെന്നും എങ്ങനെ പോകണമെന്നുമെല്ലാം തീരുമാനിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുള്ള വാർത്തകളുടെയും സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. വാർത്തകളും സംഭവങ്ങളുമെല്ലാം പ്രധാനമായും രണ്ട് തരത്തിലുള്ളവയാണ്. ഒന്നുകിൽ സന്തോഷം പകരുന്നവ, അല്ലെങ്കിൽ വേദനാജനകമായവ. എന്നാൽ അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതായത്, ഇത് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമാണ്. ഇറ്റ് ഇസ് അവർ ഡെലിബറേറ്റ് ചോയ്സ്. ഒരിക്കൽ തോമസ് ആൽവ എഡിസൺ താൻ കെട്ടിപ്പടുത്തിയ ലബോറട്ടറിക്ക് തീ പിടിക്കുന്നത് കണ്ട് തൻ്റെ മകനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഈ തകർച്ച എത്ര മനോഹരമായിരിക്കുന്നു. നമ്മുടെ തെറ്റുകളെല്ലാം ചാരമായി. ഇനി ദൈവത്തിന് ഇത് പുതിയതായി തുടങ്ങാം. എഴുത്തുകാരനായ കസൻ സാക്കീസിൻ്റെ ജീവിതത്തിലും ഇതിന് സമാനമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു വർഷത്തെ വിളവെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നത് കണ്ട് ഭയന്ന് അലറി വിളിക്കുന്ന ബാലനായ കസൻ സാക്കീസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ അപ്പൻ പറഞ്ഞു: കരയാതിരിക്കടപ്പോഴാ, നമ്മൾ ഇനിയും ഇവിടെയില്ലേ. കരയാതിരിക്കടപ്പോഴാ, നമ്മൾ ഇനിയും ഇവിടെയില്ലേ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളുമാണ് വാർത്തകളെ മംഗളവാർത്തയോ അശുഭ വാർത്തയോ ആക്കി മാറ്റുന്നത്. ആരാധനക്രമവത്സരത്തിലെ ആദ്യകാലമായ മംഗളവാർത്താകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മംഗളവാർത്താകാലത്തിലെ ഞായറാഴ്ചകളിലെ വായനകൾ സംഭവങ്ങളും വാർത്തകളും നിറഞ്ഞതാണ്. ആദ്യത്തെ രണ്ടാഴ്ചയിൽ നാം കേൾക്കുക സ്നാപക യോഹന്നാൻ്റെയും ക്രിസ്തുവിൻ്റെയും ജനനത്തെക്കുറിച്ചുള്ള മാലാഖയുടെ സദ്വാർത്തയാണ്. പിന്നീടുള്ള ആഴ്ചകളിൽ സ്നാപക യോഹന്നാൻ്റെയും ക്രിസ്തുവിൻ്റെയും ജനനവും. ലോകത്തിൻ്റെ തന്നെ ഗതിയെ മാറ്റിയെഴുതിയ രണ്ട് സംഭവങ്ങളും വാർത്തകളുമായിരുന്നു ഇവ. എന്നാൽ സാധാരണക്കാരായ എലിസബത്തിനെയും മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര മംഗളകരമായ ഒരു വാർത്തയായിരുന്നില്ല. കാരണം, ഒരാൾ വാർദ്ധക്യത്തിൽ ഗർഭം ധരിക്കുന്നു, മറ്റൊരാൾ വിവാഹത്തിന് മുൻപേ ഗർഭം ധരിക്കുന്നു. രണ്ടും പ്രത്യക്ഷത്തിൽ അശുഭകരമായ വാർത്തകളാണ്. എന്നാൽ ഈ വാർത്തകളെ മംഗളവാർത്തയാക്കിയത് മറിയത്തിൻ്റെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന വിശ്വാസ പ്രഖ്യാപനവും ഉടയോന് അപ്രാപ്യമായതൊന്നുമില്ല എന്ന എലിസബത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന തിരിച്ചറിവുമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വാർത്തകളെ മംഗളവാർത്തയാക്കി മാറ്റുന്ന ചങ്കൂറ്റത്തിൻ്റെ പേരാണ് വിശ്വാസം. ഈ മംഗളവാർത്താകാലം നമ്മോട് ആവശ്യപ്പെടുക ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി, നിന്റെ ജീവിതം മംഗളവാർത്തയായി തീരണം. രണ്ടാമതായി, നിന്നെ തേടിയെത്തുന്ന വാർത്തകളെ മംഗളവാർത്തകളാക്കി മാറ്റണം. ഒരുപക്ഷെ നമ്മെ തേടിയെത്തുന്ന വാർത്തകൾ എപ്പോഴും സന്തോഷകരമായ വാർത്തയാകണമെന്നില്ല. ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും ചങ്ങാതിമാരുടെയുമൊക്കെ രോഗ വിവരങ്ങളായിരിക്കാം എന്നെ തേടിയെത്തുക. അതിനർത്ഥം അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവായി തീരുവാൻ എനിക്ക് സമയമായി എന്നുള്ളതാണ്. മറ്റു ചിലപ്പോൾ നമ്മളൊക്കെ ഭയക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വാർത്തകളാകാം നമ്മെ തേടിയെത്തുക. അതിനർത്ഥം നിന്റെ ചങ്ങാതിയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്ന ക്രിസ്തു മൂല്യങ്ങൾ ഇനി ഒഴുകേണ്ടത് നിന്റെ ജീവിതത്തിലൂടെ ആണ് എന്നുള്ളതാണ്. രണ്ടും സാധ്യതകളാണ്, നിനക്ക് ക്രിസ്തുവായി തീരുവാനുള്ള സാധ്യതകൾ. അതേ പ്രിയമുള്ളവരെ, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല, എല്ലാം അവസരങ്ങളാണ്. നിനക്ക് നിന്റെ ചങ്ങാതിയുടെ ജീവിതത്തിൽ മംഗളവാർത്തയായി, സുവിശേഷമായി ക്രിസ്തുവായി തീരുവാനുള്ള അവസരം. ദൈവം അനുഗ്രഹിക്കട്ടെ.